ഹായ് ഓൾ വെൽക്കം ടു ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ കോൺസ്റ്റിറ്റ്യൂഷൻ സീരീസിലെ ഒരു ഭാഗമാണ് അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്ന് പറയുന്നതാണ് അപ്പൊ ഇതിൽ ഡയറക്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പി എസ് സിക്ക് ഒരു ഇഷ്ടപ്പെട്ടൊരു ഭാഗം കൂടിയാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത അതുകൂടാതെ ഒരു എക്സാമിന് വേണ്ടി മാത്രല്ല ഇപ്പൊ നമ്മൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത് എന്തിനാണ് എന്തൊക്കെയാ ഇതിൽ നടക്കുന്ന പരിപാടികൾ എന്ന് നമ്മൾ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് നമുക്ക് അറിയേണ്ട ഒരു ഉണ്ട് അപ്പൊ അതിനും കൂടിയിട്ടാണ് പഠിക്കുന്നത് ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് ഉറപ്പായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് മാർക്ക് കിട്ടും മാർക്ക് മാത്രമല്ല നമുക്കൊരു അവയർനെസ് വേണം നമ്മളെ രാജ്യത്ത് ജീവിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് കാര്യങ്ങളുണ്ട് എന്തൊക്കെ ആവശ്യങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് നേരിടും അതിനെതിരെ എങ്ങനെ നമ്മള് മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കം ഇതൊക്കെ നമുക്ക് അറിയണം ഓക്കെ അതിനു വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഉറപ്പായിട്ട് നമുക്ക് എന്തായിരുന്നു ഈ ഒരു ഭാഗം പഠിക്കേണ്ടതുണ്ട് ലോക്പാൽ ആൻഡ് ലോകായുക്ത ലോക്പാലും ലോകായുക്തയും ശരിക്കും എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ വർക്ക് പ്ലേസിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും കുറച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ചെറിയൊരു അവരി റെഗുലേറ്റ് ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് വരുന്നത് അപ്പോ നമ്മുടെ ലോക്പാലും ലോകായുക്തയും രണ്ട് ടേം ആണ് വരുന്നത് രണ്ട് സ്ഥാപനങ്ങളാണ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത് ലോക്പാൽ എന്ന് പറയുന്നത് നാഷണൽ ലെവലില് നമ്മൾ നോക്കുകയാണെങ്കിൽ കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ലോക്പാൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് നാഷണൽ ലെവലില് കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോക്പാല് വരുന്നത് അതേപോലെ തന്നെ ഇനി താഴെ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ലോകായുക്ത പ്രവർത്തിക്കുന്നു കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ലോകായുക്തയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ നാഷണൽ ലെവലിലാണ് എന്തെന്ന് പറയുന്നത് ലോക്പാൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിലാണ് എന്ത് പറയുന്നത് ലോകായുക്ത എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഗവൺമെന്റിന്റെ ഒരു ബുദ്ധിസ്മാൻ ആയിട്ടാണ് ലോക്പാലും ലോകായുക്തയൊക്കെ പ്രവർത്തിക്കുന്നത് ഇനി ലോക്പാലിനെ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞു ലോക്പാൽ എന്ന് പറയുന്നത് എന്തായിരുന്നു നാഷണൽ ലെവലിലാണ് പറഞ്ഞു ലോക്പാല് നാഷണൽ ലെവലിലാണ് അപ്പൊ നാഷണൽ ലെവലിലാവുമ്പോ തീർച്ചയായും അവിടെ ആരുണ്ട് നമ്മുടെ പ്രസിഡന്റ് ഉണ്ട് സകല നാഷണൽ ലെവലിൽ എല്ലാ ആൾക്കാരിനെയും എല്ലാ ആൾക്കാരെല്ലാം മെജോറിറ്റി ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയായിരിക്കും ഇനി സംസ്ഥാനങ്ങളിലാണ് ലോകായുക്ത എന്ന് പറഞ്ഞു അപ്പൊ ലോകായുക്ത മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ ഗവർണർ ആണ് ഓക്കെ സംസ്ഥാനത്തിന്റെ ആ ഒരു ഹെഡ് ആയിട്ടുള്ള ഗവർണർ ആണ് ലോകായുക്ത മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇനി ആക്ട് പാസ്സാവുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് പാസ്സാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പാസ്സാകുന്നത് ഇനി എന്താണ് ലോക്പാൽ എന്ന് നമുക്ക് നോക്കാം അതായത് നമ്മൾ ഈ ലോക്പാൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറാം തീയതി എനാക്ട് ചെയ്ത് വരികയാണ് അതായത് കറപ്ഷൻ അതായത് കറപ്ഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്പാലിനെ കൊണ്ടുവരുന്നത് കറപ്ഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ലോക്പാലിനെ കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് ഈ പേര് പറയുന്നത് ഈ പേര് കോയിൻ ചെയ്യുന്നത് ടേം കൊണ്ടുവരുന്നത് ആണ് ആരാണ് കൊണ്ടുവരുന്നത് എൽ എം സിംഗ്വി ആണ് ആദ്യമായിട്ട് ഈ പേര് കൊണ്ടുവരുന്നത് എൽ എം സിംഗ്വി ആണ് കൊണ്ടുവരുന്നത് ഓക്കെ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ലോക്പാൽ എന്ന് പറയുന്നത് എത്ര അംഗങ്ങളാണുള്ളത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഒൻപത് പേരാണ് ലോക്പാലിൽ ഉള്ളത് എത്ര പേരാണ് ഒൻപത് പേരാണ് ഉള്ളത് ഇൻക്ലൂഡിങ് ചെയർപേഴ്സൺ അതായത് അധ്യക്ഷന് ഉൾപ്പെടെയാണ് ഈ ഒൻപത് പേരെന്ന് പറയുന്നത് കേട്ടോ അധ്യക്ഷൻ ഉൾപ്പെടെയാണ് ഒൻപത് പേരെന്ന് പറയുന്നത് ഇനി ഇതിൽ പകുതി പേര് എങ്ങനെയായിരുന്നു ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കണം ഇപ്പൊ ജുഡീഷ്യൽ മെമ്പേഴ്സ് എന്തിനാണ് നമുക്കറിയാം ഈ ഓരോ കാര്യങ്ങളിലെ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് എന്ത് തീരുമാനങ്ങൾ എടുക്കുവാണെങ്കിലും എന്ത് സ്ഥാപനങ്ങളാണെങ്കിലും നമ്മൾ എന്തായിരുന്നു നമുക്കൊരു ഭരണഘടനയുണ്ട് അതും എഴുതപ്പെട്ട ഭരണഘടന നമുക്കുണ്ട് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയാണ് അപ്പൊ ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടായിരിക്കണം നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും പോകുന്നത് ഓക്കെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാവണം ഓരോ സ്ഥാപനങ്ങളും പോകുന്നത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കില് അൻപത് ശതമാനം ജുഡീഷ്യൽ മെമ്പേഴ്സും അൻപത് ശതമാനം എവിടെ നിന്നുള്ളവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി അതുപോലെ പിന്നെ വിമൺ അപ്പൊ ഈ ഭാഗത്തു നിന്നായിരിക്കണം അൻപത് പേ അൻപത് ശതമാനം ആൾക്കാരും എന്ന് ഇവിടെ പറയുന്നുണ്ട് ഇനി ഈ മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഇവർക്ക് ലോക്പാലിന് എന്തെങ്കിലും കംപ്ലൈന്റ് കിട്ടുകയാണ് ഇന്ന ഒരാള് ഇന്ന മിനിസ്റ്റർക്കെതിരെ അതും അല്ലെങ്കില് ഇന്ന എംപിക്കെതിരെ ഇന്ന ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ കംപ്ലൈന്റ് ലോക്പാലിന്റെ കയ്യിൽ കിട്ടുവാണെങ്കില് ലോക്പാലിന് അത് എന്ത് ചെയ്യാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പവർ ഉണ്ട് അതായത് ആരാണ് ഇപ്പൊ വെറുതെ ഒരു കംപ്ലൈന്റ് തരുമ്പോ അപ്പൊ തന്നെ എന്തായിരുന്നു അന്നപ്പ ശരിക്ക് തരാനുണ്ട് ഓടല്ല പരിപാടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം എന്തിനുണ്ട് ലോക്പാലിന് ഉണ്ട് എന്നാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആരെ ചുമതലപ്പെടുത്താം അതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആരെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സിബിഐ ഇവരുടെയൊക്കെ ഒരു സൂപ്പർവിഷനിൽ അന്വേഷണം നടത്താം അങ്ങനെ അവരെ അന്വേഷണം മേൽപ്പിക്കാൻ ആർക്ക് ചുമതലയുണ്ട് നമ്മുടെ ലോക്പാലിന് ചുമതലയുണ്ട് അപ്പൊ ലോക്പാലിന് അത്യാവശ്യം നല്ല പവർ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഒരു ബോർഡ് തന്നെയാണ് ലോക്പാൽ എന്ന് പറയുന്നത് അല്ലെ ഇനി ഇവരുടെ അന്വേഷണം എങ്ങനെയായിരിക്കും ഇപ്പൊ ആദ്യം ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് എത്രയായിരുന്നു മൂന്ന് മാസം ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ വേണ്ടി കൊടുക്കുന്നത് അതായത് പ്രാഥമിക ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ വളരെ ബേസിക് ആയിട്ട് വളരെ തുടങ്ങാണ് ഇൻവെസ്റ്റിഗേഷൻ എന്താണ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാണ് അതിന് മൂന്ന് മാസം കൊടുക്കുന്നുണ്ട് ഇനി മൂന്ന് മാസത്തിൽ അന്വേഷണം തീർന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു മൂന്ന് മാസം കൂടി കൊടുക്കാം അതായത് പ്രിലിമിനറി മാക്സിമം കിട്ടും പ്രിലിമിനറി എക്സാമിനേഷന് ആറ് മാസം കിട്ടും അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു അത് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷന്റെ പീരീഡ് ആണ് ആദ്യം പ്രിലിമിനറി എക്സാമിനേഷൻ അത് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ അത് കഴിഞ്ഞിട്ടാണ് ട്രയല് രണ്ടാമത് വരുന്ന ഇൻവെസ്റ്റിഗേഷൻ എത്ര മാസമാണ് ആറു മാസം കിട്ടും അത് കഴിഞ്ഞ് ഇനി ആറു മാസത്തിനുള്ളിൽ ഒന്നും ശരിയായില്ല എങ്കിൽ എന്താണ് ഒരാറ് മാസം കൂടി കിട്ടും ഒരു മാസം എന്ന് പറയുമ്പോ മൊത്തത്തിൽ ഒരു വൺ ഇയർ ആയി പന്ത്രണ്ട് മാസം അതായത് ആറു മാസം പ്രിലിമിനറി എക്സാമിനേഷൻ മാക്സിമം ഇൻവെസ്റ്റിഗേഷന് പന്ത്രണ്ട് മാസമാണ് മാക്സിമം ഇനി അത് കഴിഞ്ഞ് നമ്മള് ട്രയലിലേക്ക് വരുവാണെങ്കിൽ ട്രയലിന് എത്ര സമയമാണ് കൊടുക്കുന്നത് വൺ ഇയർ ആണ് കൊടുക്കുന്നത് ഒരു വർഷം വൺ ഇയറിൽ കൊണ്ട് തീർന്നില്ലെങ്കിൽ വീണ്ടും ഒരു ഇയറും കൂടി കൊടുക്കുന്നു ടോട്ടൽ ടൂ ഇയേഴ്സ് ആണ് വരുന്നത് ടോട്ടൽ ടൂ ഇയേഴ്സ് ആണ് വരുന്നത് ഓക്കെ വൺ ഇയറിൽ തീർന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഇയറും കൂടി വരുന്നു ടോട്ടൽ ടൂ ഇയേഴ്സ് ആണ് തീർന്നത് ഇനി ഇവിടെ നമുക്ക് ആർക്കെതിരായിട്ട് കംപ്ലയിന്റ് കൊടുക്കാൻ സാധിക്കും അതായത് പ്രൈം മിനിസ്റ്റർക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് വരെ നമുക്ക് എതിരായിട്ട് വരെ നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കും അതാണ് ലോക്പാലിന്റെ പവർ എന്ന് പറയുന്നത് പിന്നെ മിനിസ്റ്റേഴ്സിനെതിരായിട്ട് കൊടുക്കാൻ സാധിക്കും നമ്മുടെ ഭരിക്കുന്ന മന്ത്രിമാർ എന്തെങ്കിലും കറപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാം തെളിവുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം എം എന്തെങ്കിലും കറപ്ഷൻ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ പൊസിഷൻ ഹോൾഡ് ചെയ്ത നേരത്തെ മുൻ പ്രധാനമന്ത്രി മുൻ എം പിമാര് മുൻ മന്ത്രിമാര് ഇവരും ഇതിനകത്ത് വരും പിന്നെ ആര് വരും സെൻട്രൽ ഗവൺമെന്റ് ഗവൺമെന്റ്സ് അതുപോലെ ഗവൺമെന്റിന്റെ ഏഡ് കിട്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇനി ഒരു മില്യൺ രൂപയിൽ കൂടുതല് ഫോറിൻ ഫണ്ട് കൺട്രോൾ ആക്ടിന് കീഴിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട് ഏജൻസി ഓർഗനൈസേഷൻസ് ഉണ്ട് അവിടേക്ക് പോലെ ഫണ്ട് വരുന്നുണ്ട് ആ സ്ഥാപനങ്ങളാണെങ്കിലും നമുക്ക് ലോക്പാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലോക്പാലിന് കൊടുക്കാം പക്ഷെ എന്ത് വരുന്നില്ല ഇപ്പൊ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇതിന്റെ കീഴിൽ വരുന്നില്ല ഇപ്പൊ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നിറയെ ഫണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ലോക്പാലിന് കേസ് കൊടുക്കാൻ പറ്റില്ല ഒരു അവിടെ ഒരു മതസ്ഥാപനം ഉണ്ട് ഇഷ്ടംപോലെ ഫണ്ടാണ് കുറെ വിദേശ മണിയാണ് പറഞ്ഞ് നമ്മൾ പോയി കേസ് കൊടുത്താൽ നമ്മൾ തിരിച്ചു വരേണ്ടി വരും ഇനി നമുക്ക് തോന്നുവാണ് പ്രൈം ഒരു കംപ്ലൈന്റ് കൊടുക്കണം സ്വാഭാവികമായിട്ട് ചില ആൾക്കാർക്ക് തോന്നും പ്രൈം മിനിസ്റ്റർക്കെതിരായിട്ട് കംപ്ലൈന്റ് കൊടുത്താലേ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാ ഒരു കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് ആ ആഗ്രഹത്തോടെ നമ്മൾ പ്രൈം മിനിസ്റ്റർക്കെതിരായിട്ട് അല്ലെങ്കിൽ നമുക്ക് തോന്നുവാണ് പ്രൈം മിനിസ്റ്റർ എന്തോ കറപ്ഷൻ ചെയ്തു പക്ഷെ അതെന്ത് തെളിവൊന്നുമില്ല നമ്മൾ അങ്ങനെ ആരോപിക്കുകയാണ് അങ്ങനെ പ്രൈം മിനിസ്റ്റർക്കെതിരായിട്ട് കംപ്ലയിന്റ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു അവിടെ കംപ്ലൈന്റ് അന്വേഷിക്കാൻ എങ്ങനെ പറ്റും കിട്ടിയ ഉടനെ അന്വേഷിക്കാൻ പറ്റും ഇല്ല ോപ്പാലിലെ ടു തേർഡ് മെജോറിറ്റി അതിനോട് അംഗീകരിക്കണം സഹകരിക്കണം ടൂ തേർഡ് മെജോറിറ്റി പറയാണ് ശരി നമുക്ക് അന്വേഷിക്കാം എന്താണ് ചെയ്യുന്നത് എന്താണ് പരിപാടി നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാമെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു ഇത് സെറ്റ് ആക്കാം ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു വൺ ലാക്ക് റുപ്പീസിന്റെ വൺ ലാക്ക് റുപ്പീസിന്റെ ഫസ്റ്റ് കംപ്ലൈന്റ് എന്തെങ്കിലും നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ പ്രൈം മിനിസ്റ്റർക്കെതിരായിട്ട് നമ്മൾ പറയാണ് പുള്ളിക്കാരന് ഇങ്ങനെ എന്തെങ്കിലും കറപ്ഷൻ കാണിച്ചു കേസ് കൊടുക്കുകയാണ് അങ്ങനെ കേസ് കൊടുത്തിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല നമ്മൾ ട്രാപ്പായേ കേസ് കൊടുത്തു നമുക്ക് തെളിയിക്കാൻ പറ്റില്ല സോ ഇതെന്തായിരുന്നു ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ് അങ്ങനെ കംപ്ലൈന്റ് കൊടുത്താ ഒരു ലക്ഷം രൂപ വരെയും അതുപോലെ തന്നെ ഒരു വർഷം വരെയും തടവ് നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അതുവരെ നമുക്ക് തടവ് ലഭിക്കും ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കില് രണ്ടായിരത്തി പത്തൊൻപതില് എങ്കിയാണ് ആദ്യത്തെ ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ ലോക്പാൽ ആരാണ് പിനാകി ചന്ദ്രഘോഷാണ് ആദ്യത്തെ ലോക്പാൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഇനി ഇപ്പോഴത്തെ ലോക്പാൽ ആരാണ് അജയ് മണിക്കാരോ കാൻവിൽ കാറാണ് ഇപ്പോഴത്തെ ലോക്പാൽ എന്ന് പറയുന്നത് ലോക്പാലിന്റെ അർത്ഥം എന്താണ് പീപ്പിൾസ് പ്രൊട്ടക്ടർ എന്താണ് ജനങ്ങളുടെ സംരക്ഷകൻ അതെങ്ങനെയാ ജനങ്ങളെ സംരക്ഷിക്കുന്നത് എങ്ങനെയായിരുന്നു ലാബ് അസിസ്റ്റന്റ് ബാച്ച് ഉണ്ടോ ലാബ് അസിസ്റ്റന്റിന്റെ ബാച്ച് നമുക്ക് ഓൾറെഡി ഉണ്ട് ഓക്കെ ഇനി ഇവിടെ ഇപ്പോഴത്തെ പുതിയതായിട്ട് വന്നാണെങ്കിൽ ഇല്ലാട്ടോ നേരത്തെ ലാബ് അസിസ്റ്റന്റ് ബാച്ച് ഉണ്ടായിരുന്നു ഫസ്റ്റ് ലോക്പാൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യമായിട്ട് പാർലമെന്റിൽ ശാന്തി ഭൂഷണ ആണ് നൈൻറ്റീൻ സിക്സ്റ്റിഎറ്റിലാണ് പുള്ളിക്കാരനെ ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ സംരക്ഷകനാണ് ലോക്പാൽ എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാര് നമ്മുടെ മന്ത്രിമാര് നമ്മുടെ എം പിമാര് അവര് അഴിമതി കാണിച്ചു ഇപ്പൊ നമുക്ക് പലപ്പോഴും പറയാതെ നമ്മുടെ എന്ന് അല്ലെ നമ്മുടെ വിഷയല്ല ഇങ്ങനെ അഴിമതി കാണിക്കുന്നെന്ന് അപ്പൊ നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം അവർ അഴിമതി കാണിക്കുവാണെങ്കിൽ എന്റെ കയ്യിൽ നിന്നുള്ള പൈസ അല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ പാവപ്പെട്ടവന് പോകുന്ന ആയിരിക്കും അഴിമതി കാണിക്കുന്നത് അപ്പൊ തീർച്ചയായും അതിനാ അഴിമതിക്കെതിരെ പോരാടുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കണം ജനങ്ങളുടെ സംരക്ഷണം നമ്മുടെ പൈസ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൈസ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ പൈസ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്തത് നമ്മുടെ ലോക്പാൽ മെമ്പറിന്റെ മിനിമം ഏജ് എത്രയാണ് അഞ്ചാണ് അഞ്ചാണ് മിനിമം ഏജ് എന്ന് പറയുന്നത് ലോക്പാൽ മെമ്പറിന്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ചാണ് പറയുന്നത് നാല്പത്തി അഞ്ച് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്പാൽ മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം അതാണ് അടുത്ത ചോദ്യം എന്തായിരിക്കണം ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് ക്വാളിഫിക്കേഷൻ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് കോർട്ട് ആയിരിക്കണം ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ അദ്ദേഹം ആരാണ് നമുക്കറിയാം എന്തെങ്കിലും അഴിമതി ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ പുള്ളിക്കാരൻ അപ്പൊ തീർച്ചയായും ഒരു സുപ്രീം കോടതി മുഖ്യ ന്യായാധിപനോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിന്റെയോ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ അവിടെ കയറ്റിയിരുത്താൻ പറ്റുമോ പറ്റില്ല കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം അത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഓൾട്ടർനേറ്റീവ് ലി അത് കൂടാതെ എന്ത് ചെയ്യണം അതിന്റെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എന്ത് വേണം ആന്റി കറപ്ഷൻ ആക്ടിവിറ്റിയിൽ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ് ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഒരു അഴിമതി കുറ്റം പോലും തലയിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവരെ നമ്മൾ സെലക്ട് ചെയ്യുള്ളു ഓക്കെ അവരെ മാത്രാണ് സെലക്ട് ചെയ്യുള്ളൂ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ലോക്പാൽ കമ്മിറ്റിയുടെ എത്ര ആണ് നമുക്ക് ഉള്ളത് സെലക്ഷൻ കമ്മീഷനിൽ അഞ്ച് ആൾക്കാരാണ് അപ്പൊ ലോക്പാൽ എന്ന് പറയുമ്പോ എത്ര പേരാണ് അവിടെ ഉള്ളത് അഞ്ച് പേരാണ് പറയുന്നത് അഞ്ച് പേരാണ് പറയുന്നത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു എത്രയാണ് സെലക്ഷൻ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എത്ര പേരാണ് വരുന്നത് എം പി പ്രൈം മിനിസ്റ്റർ പുള്ളിക്കാരനാണ് ചെയർമാൻ അതായത് ഇവര് സെലക്ട് ചെയ്ത ആൾക്കാരനെയാണ് ആര് അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് ഇവര് സെലക്ട് ചെയ്യുന്നു ാണ് ചെയ്യുന്നത് ഓക്കെ ഇനി എവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ അതായത് നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ സെലക്ഷൻ കമ്മിറ്റിയിലുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ വേറെ ആരോ ഉള്ളത് സ്പീക്കർ ഓഫ് ലോക്സഭ ലോക്സഭയുടെ സ്പീക്കർ ആ സെലക്ഷൻ കമ്മിറ്റിയിലുണ്ട് പിന്നെയോ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി ജഡ്ജ് അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസോ ഉണ്ട് പിന്നെന്തായിരുന്നു ഒരു ലീഗൽ എക്സ്പേർട്ടും ഉണ്ട് ആര് നോമിനേറ്റ് ചെയ്യുന്ന ലീഗൽ എക്സ്പേർട്ട് ആണ് നമ്മുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ എക്സ്പേർട്ടും അവിടെയുണ്ട് ഇവരെല്ലാവരും കൂടി കൂടി ഇരുന്ന് ആലോചിച്ച് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഇങ്ങനെ ലോക്പാൽ എന്ന് പറയുന്ന ചുമതല കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു ലോക്പാൽ ബില്ല് പാസ്സാകാൻ വേണ്ടി സത്യാഗ്രഹം കിടന്ന വ്യക്തിയാണ് അന്ന ഹസാര എന്ന് പറയുന്നത് കൂടി മനസ്സിലാക്കണേ അപ്പൊ ഇത്രയും നമ്മൾ നോക്കി ഒന്നുകൂടി മെമ്പേഴ്സിന് ഒന്നുകൂടി നോക്കാം ആരൊക്കെയായിരുന്നു സെലക്ഷൻ കമ്മിറ്റിയിലെ പ്രൈം മിനിസ്റ്റർ ആണ് ചെയർമാൻ ഓപ്പോസിഷൻ ലീഡർ അതുപോലെ തന്നെ സ്പീക്കർ ഓഫ് ലോക്സഭ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ലീഗൽ എക്സ്പേർട്ട് ആരെ നോമിനേറ്റ് ചെയ്യുന്നതാണ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ലീഗൽ എക്സ്പേർട്ട് ഇവരാണ് അംഗങ്ങൾ ഇതാണ് ലോക്പാൽ ഉള്ളത് ഇനി അടുത്ത നമ്മള് ലോകായുക്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകായുക്ത എന്തായിരുന്നു ലോകായുക്ത സംസ്ഥാന തലത്തിലുള്ള ആന്റി കറപ്ഷൻ ഏജൻസിയാണ് ലോകായുക്ത എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് നമുക്ക് എന്തായിരുന്നു ഒംബുസ്മാൻ ഓൾറെഡി പറഞ്ഞു അതുപോലെയാണ് പ്രവർത്തിക്കുന്നത് ഇനി ലോകായുക്ത എന്ന് പറയുന്നത് ശരിക്കും റെക്കമെൻഡേഷൻ എവിടെയാണ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ അതായത് മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിൽ മൊറാർജി ദേശായിയുടെ ചെയർമാൻ ആയിരിക്കുന്ന സമയത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ലെ റെക്കമെൻഡേഷൻ ആയിരുന്നു എന്തായിരുന്നു ഇന്ററിംഗ് റിപ്പോർട്ടിലെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു എന്താ ലോകായുക്ത നമുക്ക് ഫോം ചെയ്യാം എന്തായിരുന്നു നമുക്ക് രാജ്യത്തിന് മാത്രല്ല കേന്ദ്രത്തിന് മാത്രല്ല സംസ്ഥാനങ്ങളിലും എന്ത് വേണം ലോകായുക്ത വേണം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ലോകായുക്ത എന്തായിരുന്നു നോ പവർ ടു പണിഷ് എനി വൺ മറ്റേത് കുറച്ചുകൂടി പവർ കൂടുതലാണ് ലോക്പാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു നമുക്ക് സിബിഐനെ വിട്ട് അന്വേഷിപ്പിക്കാം വിജിലൻസിനെ വിശ വിട്ട് അന്വേഷിപ്പിക്കാം കാരണം പവർ കൂടുതലാണ് ഇവിടെ എന്തായിരുന്നു പറയുന്നത് ലോകായുക്ത എന്ന് പറയുന്നത് ഓക്കെ ലോകായുക്തക്ക് പവർ ഒന്നുമില്ല ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ലോകായുക്ത എന്ന് പറയുന്നത് മഹാരാഷ്ട്രയില് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പൊ എവിടെയാണ് ലോകായുക്ത ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട് ലോകായുക്ത എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കില് ലോകായുക്തയും അതുപോലെ തന്നെ രണ്ട് ഉപലോകായുക്തമാരും അടങ്ങുന്നതാണ് ഇവിടത്തെ ആ ഒരു ബോഡി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ലോകായുക്തയും രണ്ട് ഉപലോകായുക്തമാരുമാണ് ഉള്ളത് കേട്ടോ ഇനി എത്ര വർഷം എത്ര വർഷമാണ് ഇവരുടെ ടേം ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ലോക ലോക്പാൽ പോലെ തന്നെ അഞ്ച് വർഷമാണ് ഇവരുടെ ടേം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ലോകായുക്ത ആരാണ് ആവുന്നത് അദ്ദേഹം എന്തിന്റെ ക്വാളിഫിക്കേഷൻ വേണം ഒരു ഹൈക്കോടിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയിലോ ജഡ്ജ് ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് വേണമെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ലോകായുക്ത കേരളത്തിന്റെ ആരാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് ആരാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് ഇപ്പോഴത്തെ ലോകായുക്ത എന്ന് പറയുന്നത് ഉപലോകായുക്ത ആരാണ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് അതുപോലെ തന്നെ ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് ആണ് ഉപലോകായുക്തമാര് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ലോകായുക്ത ആക്ട് പാസ്സാകുന്നത് ഏത് സ്റ്റേറ്റിലാണ് ഒഡീഷയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ ആക്ട് പാസ്സാകുന്നുണ്ട് അപ്പൊ വേറൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ചോദ്യം ഉണ്ടാവും എന്താണെന്നറിയോ ഇവിടെ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത് ഇവിടെ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ ലോകായുക്ത വാസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ഇൻ മഹാരാഷ്ട്ര ആദ്യ മഹാരാഷ്ട്ര എന്നിട്ട് വീണ്ടും പറയുന്നു ലോകായുക്ത ആക്ട് പാസ് ആവുന്നത് ഒഡീഷയാണെന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഒഡീഷയിൽ ആക്ട് പാസ് മാത്രമേ ഉള്ളൂ ആക്ട് പാസ്സായി അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ വരുന്നു അത് കഴിഞ്ഞ് പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എവിടെ വരുന്നത് നമുക്ക് ഈ ഒരു ലോകായുക്ത എന്ന് പറയുന്നത് ഒഡീഷയിൽ വരുന്നത് ആക്ട് പാസ്സാക്കുന്നത് ഒഡീഷക്കാരാണെങ്കിലും നിലവിലാദ്യമായിട്ട് വരുന്ന മഹാരാഷ്ട്രയാണ് നോക്ക് എൺപത്തി മൂന്നിലാണ് ഒഡീഷയിൽ വരുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കില് ഇപ്പൊ ലോകായുക്ത മുൻകാല പ്രാബല്യത്തോടെ ലോകായുക്ത വന്ന ഒരു സംസ്ഥാനാണ് കേരള എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഇതിന്റെ ആക്ട് പാസ്സാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണെങ്കിലും നമുക്ക് ഇവിടെ ലോകായുക്ത എപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിന് നമുക്ക് ഇവിടെ ലോകായുക്തയുണ്ട് അതാണ് പറഞ്ഞ മുൻകാല പ്രാബല്യത്തോടെ ലോകായുക്ത വരുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഇനി നമ്മുടെ ബാച്ച് രണ്ടാമത്തെ ബാച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉള്ള രണ്ടാമത്തെ ബാച്ച് ഇരുപത്തി ആറാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇരുപത്തി ആറാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ബാച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സുകളായിരിക്കും വരുന്നത് ലൈവ് ക്ലാസ്സുകളായിരിക്കും അതുകൂടാതെ റെക്കോർഡ് സെഷൻ ഉണ്ടാവും നമുക്ക് സെഷൻ ഉണ്ട് അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ട് നമുക്ക് ടെസ്റ്റ് സീരീസ് ഡിസ്കഷൻ ഗ്രൂപ്പ് മെൻഡർ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഇത്രയും അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ അപ്പോൾ ലൈവ് ക്ലാസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ വീണ്ടും കാണണം തോന്നുമ്പോഴൊക്കെ നമുക്ക് സെഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ സെഷൻ കാണാട്ടോ ഇത്ര സമയം അങ്ങനെയൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ തരുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ടും കൂടി എടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആയിരിക്കും അപ്പൊ ചില സമയത്ത് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കൺസേൺ ഒന്നും വേണ്ട നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും കോപ്പി തരുന്നത് കാരണം എല്ലാവർക്കും സോഫ്റ്റ് കോപ്പിയിൽ തന്നെ വായിക്കണം നിർബന്ധം ഒന്നുമില്ലല്ലോ ഇപ്പൊ കുറെ പേർക്ക് സോഫ്റ്റ് കോപ്പി ഇഷ്ടമില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓക്കെ പിന്നെ എങ്ങനെയാണിത് പർച്ചേസ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം എന്ന് എന്ന് ടൈപ്പ് ടൈപ്പ് ചെയ്യ ചെയ്യ എന്നിട്ടാ ഇവിടെ ഇങ്ങനെ കാണല്ലേ ആദ്യത്തില് ക്ലിക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾ ആപ്പിലാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യേണ്ടത് കേട്ടോ ആപ്പിലാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യുന്നത് ശ്യാമെ ആ നോക്കാം നോക്കാം കേട്ടോ കൺഫർമേഷൻ കൊടുത്തരേ ഞാൻ അന്ന് ശ്യാമ പറഞ്ഞിട്ട് ഞാൻ നോക്കിയായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് തരാത്ത ഞാൻ നോക്കിയായിരുന്നു ശ്യാമെ ഓക്കെ ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ എന്തായാലും ആ ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇവിടെ ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ ഇവിടെ ഷോ ചെയ്തും ഉറപ്പായിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് എക്സാംസിലേക്ക് പോവാം ടെസ്റ്റ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കണം ഉണ്ടോ നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കണം കാരണം മെഡാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരുപാട് സ്റ്റേറ്റ്സിലുള്ളതാണ് അതുകൊണ്ട് സ്റ്റേറ്റ് മാറിയിട്ട് പർച്ചേസ് ചെയ്യരുത് നമ്മുടെ സ്റ്റേറ്റ് നോക്കണേ കേരള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക കേരള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് മഹാപാക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഇന്നും കൂടി നമ്മുടെ ഓഫർ ഉണ്ട് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് കുറച്ച് കൂടും അപ്പൊ മാക്സിമം പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഉള്ളവര് ഇന്ന് തന്നെ പെർച്ചേസ് ചെയ്യുക അപ്പൊ കേരള പി എസ് സി എടുക്കുക കേരള പി എസ് സി എടുക്കുന്നു ഇത് കണ്ടോ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇരുപത്തിയാറിന് തുടങ്ങുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ് അപ്പൊ ഈ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് സമയം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൈവ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ഇരുപത് മണിക്കൂറിൽ കൂടുതൽ ക്ലാസുകൾ ഉണ്ട് അപ്പൊ ഒരു വർഷമാണ് ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സാം വരുന്നവരെ നല്ല എക്സാം വന്നാലും വന്ന് വന്നില്ലെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ അറിയാൻ വരുന്നത് അപ്പൊ ഒരു വർഷം വരെയാണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത് കേട്ടോ അപ്പൊ പിന്നെ പർച്ചേസ് ചെയ്യുമ്പോ അതെ ബൈ നൗ കൊടുക്ക എന്നിട്ട് മോളിൽ ഒരു കോഡ് ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യാം ഓക്കെ കാരണം നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റിമൂവ് ചെയ്യുക മോളത്തെ കോഡ് എന്നിട്ട് താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന് ടൈപ്പ് ചെയ്ത് അപ്ലൈ കൊടുക്കുക ഓക്കെ വൈ സിക്സ് എയ്റ്റ് വൺ ടൈപ്പ് ചെയ്യാം എന്നിട്ട് അപ്ലൈ കൊടുത്ത നിങ്ങൾക്ക് ഇന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപക്ക് പർച്ചേസ് ചെയ്യാം രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഫാക്കൽറ്റീസ് ആരൊക്കെയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതിപ്പോ വന്നിട്ടില്ല ഓക്കെ അപ്പൊ ഇത് പർച്ചേസ് ചെയ്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആവും ഇത് പർച്ചേസ് ചെയ്ത് ഓപ്പൺ ആകും ആവും നോക്ക് ഈ ഒരു കോഡ് കൊടുത്തിട്ടാണ് രണ്ടായിരത്തി കോഡ് കൊടുത്തിട്ട് അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് എനിക്ക് പ്രധാനമായിട്ട് ഇന്ന് പറയാനുള്ളത് അപ്പൊ മാക്സിമം എന്തായിരുന്നു നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് സിലബസ് വെച്ച് നമ്മൾ പഠിക്കുക നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്തവർക്ക് അറിയാം സിലബസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് പഠിക്കുക ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഞാൻ എന്നും പറയുന്നതാണ് എന്നാലും പറയാണ് എല്ലാ ദിവസവും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരില്ല നമുക്ക് ഉള്ള ഉള്ളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഇപ്പൊ എഫ് എസ് ഒ മാത്രല്ല ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഉണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നിങ്ങൾക്ക് എന്തായിരുന്നു അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് അത് അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്ത് എക്സാമെങ്കിലും ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ അപ്പൊ ഒറ്റയ്ക്ക് പഠിക്ക ഒറ്റയ്ക്ക് പഠിക്കുക ഓരോ അവസരങ്ങളും മിസ്സാക്കരുത് ഇപ്പൊ നമ്മള് നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന അപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്കും അതറിയാം എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാൽ ഓടി വന്ന് നിങ്ങളുടെ അടുത്ത് പറയും ഇന്നതാണ് എന്ന് കൊണ്ട് പറയും അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ എക്സാം ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എസ് സി എച്ച് എസ് എൽ ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം പിന്നെ നമ്മൾ നോക്കുവാണെങ്കില് നമ്മുടെ ആർ ആർ ബി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കോൺസ്റ്റബിൾ വന്നു അതുപോലെ തന്നെ എസ് ഐന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുകയാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ മറ്റൊന്നല്ലേ നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ എലിജിബിളും ആണ് അപ്പൊ മാക്സിമം എന്തായിരുന്നു ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതെ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ നന്നായിട്ട് ഇരുന്ന് പഠിക്കുകയും കൂടി ചെയ്യണം അല്ലാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ പിന്നെ അപ്ലൈ ചെയ്തു ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നും ഇല്ലാന്നുകൊണ്ട് പോവല്ല നല്ല രീതിയിൽ പഠിക്കുകയും കൂടി ചെയ്യുക കാരണം അപ്ലൈ ചെയ്ത് പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സമയം നമ്മുടെ സമയം എന്ന് പറയുന്നത് പോയിക്കൊണ്ടേ ഇരിക്കുന്നാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ എപ്പൊ തുടങ്ങി എപ്പോ കഴിഞ്ഞതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ ഇത്രയും സ്പീഡിലാണ് ഇത്രയും ഭയങ്കര ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കാലത്തിനനുസരിച്ച് നമ്മളും ഓടണം അപ്പൊ അത്രയും അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോവും അപ്പൊ നമ്മൾ എന്തായിരുന്നു നാടോടുമ്പോ നമുക്ക് നടുവേ ഓടണം എന്ന് പറയില്ലേ അതുപോലെ ഇങ്ങനെ കുറെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്ത് പഠിക്കാം പഠിച്ച് നമുക്ക് അത് എഴുതാനുള്ള ഒരു ഇത് വരട്ടെ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ